ആയിരുന്നു, ഇന്നിപ്പോൾ നിയുക്ത MLA ആയി മാറിയിരിക്കുന്നു. എന്തായിരുന്നു ഈ കഴിഞ്ഞ ഒരു മാസത്തെ യാത്രയെ കുറിച്ച് ഓർക്കുമ്പോൾ, ഈ മഹാവിജയത്തെ കുറിച്ച് ഓർക്കുമ്പോൾ? തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കുമ്പോൾ തന്നെ ഇത് പി ടിയുടെ മണ്ഡലമാണ്. പി ടിയുടെ ഒരു പി ടിയെ സ്നേഹിച്ച ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള വലിയ ഉത്തരവാദിത്തമായിരുന്നെങ്കിലും അവരെന്നെ നെഞ്ചിലേറ്റും അവരെന്നെ മനസ്സുകൊണ്ട് അംഗീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പി ടിയുടെ തുടർച്ചയ്ക്കായിട്ട് തന്നെയാണ് ഞാൻ വോട്ട് അഭ്യർത്ഥിച്ചിരിക്കുന്നതും. അതിനുള്ള ഒരു സമ്മാനമാണ് അവർ തന്നിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് എനിക്ക് പി ടിക്ക് തന്നെയാണ് സമർപ്പിക്കാനുള്ളത്. അന്ന് വന്നപ്പോഴും വളരെ വൈകാരികമായിരുന്നു. ഒരുപക്ഷെ അന്ന് സംസ്കാരം ചടങ്ങുകൾക്ക് ശേഷം കല്ലറയിലൊരു ഭാഗം ഉണ്ട്, അതിനുശേഷം വരുന്ന വരവായിരുന്നു അന്ന് വന്നത് അല്ലേ? അന്ന് ഉള്ള പ്രാർത്ഥന പി ടിക്ക് വേണ്ടി ഞാൻ മത്സരിക്കുന്നു എന്നതാണോ അന്ന് പറഞ്ഞിരുന്നത്? ഇന്നെന്താണ് പി ടിയോട് മനസ്സിൽ പറഞ്ഞത്? തീർച്ചയായിട്ടും പി ടി തന്നെയാണ് എന്നെ വിജയിപ്പിച്ചിരിക്കുന്നത്. ഇനി തുടർന്നും എന്റെ ഓരോരോ ചുവട് വെപ്പിനും പി ടിയുടെ അനുഗ്രഹം ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹം. അത് തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇതിപ്പോ ഏത് നിമിഷമായിട്ട് പറയുകയാണെങ്കിലും എന്റെ ജീവനുള്ളിടത്തോളം കാലം എന്റെ മനസ്സിൽ പി ടി ഇങ്ങനെ തന്നെയായിരിക്കും. ഈ വൈകാരികത എന്നും ഉണ്ടാവും. അതാണ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം എന്നുള്ളത് സംശയമില്ല. അപ്പൊ എത്ര നാളായാലും ഞാനുള്ളിടത്തോളം അതുണ്ടാവും.